നെക്സ്റ്റ് ആണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ എൽ ബി എ. ഇപ്പോൾ ഞാനിത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ടൈപ്പ് വൺ ഗ്രാമർ ആണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ അല്ലേ. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്താ നമ്മൾ പഠിച്ചു. അതിന് കറസ്പോണ്ടിങ് ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്. ആ അത്തരം ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റയാണ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്, കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. ഓക്കെ, സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ട്യൂറിംഗ് മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂറിംഗ് മെഷീൻ്റെ അത്ര പവർഫുൾ അല്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്യൂറിംഗ് മെഷീനിൽ നമ്മൾ ടേപ്പാണ് ഡാറ്റ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റയിലും ഒരു ടേപ്പുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ട്യൂറിംഗ് മെഷീനിൽ ടേപ്പ് എന്ന് പറയണത്, അതിൽ ടേപ്പിൻ്റെ സൈസ് എന്ന് പറയണത് ഇൻഫൈനൈറ്റ് ആണ്. സോ ഇൻഫൈനൈറ്റ് മെമ്മറിയാണ് ടേപ്പ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. എത്രയാണോ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വരുന്നത് അത്ര മാത്രമായിരിക്കും ടേപ്പിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇറ്റ് ബിഹേവ്സ് ആസ് എ ട്യൂറിംഗ് മെഷീൻ, ബട്ട് ദ സ്റ്റോറേജ് സ്പേസ് ഓഫ് ടേപ്പ് ഈസ് റെസ്ട്രിക്റ്റഡ് ഓൺലി ടു ദി ലെങ്ത് ഓഫ് ഇൻപുട്ട് സ്ട്രിങ്. ബട്ട് ഇൻ ട്യൂറിംഗ് മെഷീൻ ടേപ്പ് ഹാസ് ഇൻഫൈനൈറ്റ് ലെങ്ത് ആൻഡ് ഹാവിങ് ഇൻഫൈനൈറ്റ് സ്റ്റോറേജ്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ബി എയിൽ ടേപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയാണ്, ലിമിറ്റഡ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ട്യൂറിംഗ് മെഷീനേക്കാൾ ലെസ് പവർഫുള്ളാണ് എൽ ബി എ. പക്ഷേ പുഷ് ഡൗൺ ഓട്ടോമാറ്റിക് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എൽ ബി എ പി ഡി എനേക്കാൾ പവർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ പി ഡി എ ദെൻ എൽ ബി എ ദെൻ ട്യൂറിംഗ് മെഷീൻ. ഇപ്പോൾ പി ഡി എക്കാൾ പവർഫുള്ളാണ് എൽ ബി എ, എൽ ബി എക്കാൾ പവർഫുള്ളാണ് ട്യൂറിംഗ് മെഷീൻ. ഇനി ദ കമ്പ്യൂട്ടേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഓൺലി, ഇപ്പോൾ നമുക്കാകെ പറഞ്ഞു ടേപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് അല്ലെ, റെസ്ട്രിക്റ്റഡ് ആണ്. സോ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് രണ്ട് സ്പെഷ്യൽ സിമ്പിൾസ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡ് മാർക്കർ, പിന്നെ ഒന്ന് പറയുന്നത് റൈറ്റ് എൻഡ് മാർക്കർ. സോ നമുക്ക് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റിൽ ലെഫ്റ്റ് എൻഡ് മാർക്കറും റൈറ്റിലേക്ക് വേണ്ടിയിട്ട് റൈറ്റ് എൻഡ് മാർക്കറുമാണ് യൂസ് ചെയ്യുക. ലെഫ്റ്റ് എൻഡ് മാർക്കറാണ് ഏറ്റവും ലെഫ്റ്റിലുണ്ടാവുക, റൈറ്റ് എൻഡ് മാർക്കറാണ് ഏറ്റവും റൈറ്റിലുണ്ടായിരിക്കുക. ആ ലെഫ്റ്റ് എൻഡ് മാർക്കറും കഴിഞ്ഞിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. സിമിലർലി റൈറ്റ് എൻഡ് മാർക്കർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ട്രാൻസിഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് ദ ട്രാൻസിഷൻ നെയ്തർ മൂവ് ടു ലെഫ്റ്റ് ഓഫ് ദി ലെഫ്റ്റ് എൻഡ് മാർക്കർ, ലെഫ്റ്റ് എൻഡ് മാർക്കറിൻ്റെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, നോർ ടു ദി റൈറ്റ് ഓഫ് ദി റൈറ്റ് എൻഡ് മാർക്കർ ഓഫ് ദി ടേപ്പ്. റൈറ്റ് എൻഡ് മാർക്കറിന് ശേഷമുള്ള റൈറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ലെഫ്റ്റ് എൻഡ് മാർക്കറും റൈറ്റ് എൻഡ് മാർക്കറുമാണ് ആ ബൗണ്ടറി പറയുന്നത്. ഇനി ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞു ഡിറ്റർമിനിസ്റ്റിക് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റിക് ഈസ് ആൾവേസ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്. എന്താണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറിന് വരുന്ന ലാംഗ്വേജാണ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ്. അത്തരം ലാംഗ്വേജുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിയാണ് നമ്മുടെ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ. സോ നമ്മുടെ ഓട്ടോമാറ്റയുടെ ടേപ്പ് എടുക്കുമ്പോൾ രണ്ട് എൻഡ് മാർക്കർ ഉണ്ടാവും, ലെഫ്റ്റ് എൻഡ് മാർക്കറും റൈറ്റ് എൻഡ് മാർക്കറും. ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. സോ ഇവിടെ ആറ് ലെങ്ത് ഉണ്ട് അല്ലേ, സോ സിക്സ് ലെങ്ത് സ്ട്രിങ്ങാണ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുക. സോ നമുക്ക് ഈ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രമേ സ്ട്രിങ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ടേപ്പ്. ഇനി നമുക്ക് ഏതൊരു ഓട്ടോമാറ്റ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ പറയും, നമ്മൾ ട്യൂപ്പിൾസ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. സിമിലർലി ഇവിടെ നമ്മൾ എട്ട് ട്യൂപ്പിൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ സാധാരണ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ ക്യൂ സെറ്റ് ഓഫ് ആൾ സ്റ്റേറ്റ്, സിഗ്മ ഇൻപുട്ട് സിമ്പിൾസ്, ഡെൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ, ക്യൂ സീറോ സ്റ്റാർട്ട് സ്റ്റേറ്റ്, എഫ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്, എൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പ് ആൽഫബറ്റ്. ഓക്കെ, പുതുതായിട്ട് വരുന്നത് റൈറ്റ് എൻഡ് മാർക്കർ അല്ലെങ്കിൽ ലെഫ്റ്റ് എൻഡ് മാർക്കർ, റൈറ്റ് എൻഡ് മാർക്കർ, എങ്ങനെ ഏത് ഓർഡറിൽ വേണമെന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് വരുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, ഒരു ടേപ്പ് സിമ്പിൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്യൂ കോമ ടി. ഓക്കെ, സ്റ്റേറ്റ് കോമ ടേപ്പ് സിമ്പിൾ ആണെങ്കിൽ എവിടേക്കാണ് മൂവ് ചെയ്യുക, വേറൊരു സ്റ്റേറ്റിലേക്ക് ഒരു ടേപ്പ് സിമ്പിൾ, ദെൻ ഒരു കോൺസ്റ്റൻറ്റ് സി. ഇപ്പോൾ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആവാം, പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. സോ ഇവിടെ നമ്മൾ തിയറി പഠിക്കാനുള്ള ഡിസൈൻ ഇല്ല. സോ ജസ്റ്റ് എന്താണ് എൽ ബി എ, എന്തിനാണ് എൽ ബി എ, അതിൻ്റെ പവർ എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ റെസ്ട്രിക്ഷൻ എന്താണ്, അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ, ട്രാൻസിഷൻ ഫംഗ്ഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻ. സോ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജനറ്റിക് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടാണ്, ജനറൽ അല്ല, ജനറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിന് നമുക്ക് ഈ എൽ ബി എ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് നെക്സ്റ്റ് സെമസ്റ്ററിൽ കമ്പൈലർ ഡിസൈൻ വരുന്നുണ്ട്. കമ്പൈലർ ഡിസൈനിൽ നമ്മൾ ആറ് കുറേ ഫേസസ് കമ്പൈലർ
അതായത് ഡിസൈനിങ്ങിന് കുറേ ഫേസ് പറയുന്നുണ്ട്. ലെക്സിക്കൽ അനാലിസിസ്, സിൻഡാറ്റിക് അനാലിസിസ്, സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കുറേ ഫേസുകൾ വരുന്നുണ്ട്. ഓക്കെ, അതിലൊരു ഫേസാണ് സെമാൻറ്റിക് അനാലിസിസ്. ഈ സെമാൻറ്റിക് അനാലിസിസിലാണ് പാഴ്സ് ട്രീ ജനറേഷൻ വരുന്നത്. സോ ഇത്തരം പാഴ്സ് ട്രീസ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് ഈ എൽ ബി എ യൂസ് ചെയ്യാം. സോ ഇത്രയാണ് എൽ ബി എ. ഓക്കെ, ഇനി നമ്മുടെ ഓട്ടോമാറ്റിക്കുള്ള പവർ എടുക്കുമ്പോൾ ട്യൂറിംഗ് മെഷീൻ്റെ പി ഡി എ ഡി നടുവിലാണ് എൽ ബി എ വരിക. അപ്പോൾ ഏറ്റവും പവർഫുൾ ട്യൂറിംഗ് മെഷീനാണ്, ഏറ്റവും പവർ കുറവുള്ളത് ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്കാണ്. സോ ട്യൂറിംഗ് മെഷീൻ ഈസ് മോർ പവർഫുൾ ദെൻ എൽ ബി എ, ദെൻ പി ഡി എ, ദെൻ ഡിറ്റർമിനിസ്റ്റിക് പി ഡി എ, ദെൻ ഫൈനൈറ്റ് ഓട്ടോമാറ്റിക്. ഓക്കെ, താങ്ക് യു.